ഹലോ എവ്രിവൺ, വെൽക്കം ടു മല്ലൂസ് ഫുട്ബോൾ യൂണിവേഴ്സ്. എൻ്റെ പേര് സലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെസ്സി ലിങ്കാർഡിൻ്റെ പുതിയ വിശേഷങ്ങളെ കുറിച്ചാണ്. ജെസ്സി ലിങ്കാർഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി 1 ഇയർ ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി 200,000 എ വീക്ക് ആണ് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസ് സാലറി. എന്താണ് ജെസ്സി ലിങ്കാർഡിൻ്റെ കരിയറിൽ സംഭവിച്ചത്? നമുക്കറിയാം, 7 വയസ്സിൽ ഒരു അക്കാഡമി പ്ലെയറായാണ് അദ്ദേഹം യുണൈറ്റഡിൽ എത്തുന്നത്. അതിനുശേഷം യൂത്ത് പ്ലെയറായും അണ്ടർ 23 പ്ലെയറായും ഒരു സ്കോഡ് പ്ലെയറായും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. 2010-11 എഫ് എ കപ്പ് വിന്നിംഗ് ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം 2010-13 കാലഘട്ടത്തിൽ ലോൺ പ്ലെയറായി ബ്രൈറ്റൺ, ലെസ്റ്റർ സിറ്റി തുടങ്ങിയ ടീമിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം 2014 അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഡെബ്യൂ ചെയ്യാൻ സാധിച്ചു. ഇനീഷ്യൽ കരിയറിൽ വളരെ നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 231 മത്സരങ്ങളിൽ 35 ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. മൊറീനിയെ ഫയർ ചെയ്തതിനു ശേഷം ഒലഗുന സോൾജിയാറെ യുണൈറ്റഡിൻ്റെ കോച്ചായി അവർ അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷമാണ് ജെസ്സി ലിങ്കാർഡിൻ്റെ ഒരു പതനം നമ്മൾ കണ്ടു തുടങ്ങിയത്. ഗോൾ സ്കോർ ചെയ്യാനാവാതെ, ഗോൾ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനാവാതെ അദ്ദേഹം പിച്ചിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല അവസരങ്ങളിലും അദ്ദേഹം ബെഞ്ചിൽ ഇരിക്കുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇടയ്ക്കാണ് കോവിഡ് വരുന്നതും ലിങ്കാർഡിനെ വെസ്റ്റ് ഹാമിലേക്ക് അയക്കാൻ യുണൈറ്റഡ് ബോർഡ് തീരുമാനിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് സീസൺ ആയിരുന്നു അത്. വെസ്റ്റ് ഹാമിന് വേണ്ടി 19 മത്സരങ്ങളിൽ 9 ഗോളും 6 അസിസ്റ്റും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരിച്ചു വന്നപ്പോൾ പല ക്ലബ്ബും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു സൈൻ ചെയ്യാൻ വേണ്ടി. എന്നാൽ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത്. അതിനുശേഷം ഒലേക്കോ റാൽഫിനോ അദ്ദേഹത്തെ വെച്ച് ഒന്നും ചെയ്യാനായില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ താഴോട്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. പിന്നീട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഫ്രീ ഏജൻ്റായി യുണൈറ്റഡിൽ നിന്ന് പുറത്തു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇങ്ങനെയൊരു ഓഫറുമായി ജെസ്സി ലിങ്കാർഡിൻ്റെ അടുത്തെത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പഴയ ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചു വരട്ടെ. കറക്റ്റായ ഡിസിഷൻ കറക്റ്റായ ടൈമിൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചൊരു സോക്കർ പ്ലെയർ ആകുമ്പോൾ. അദ്ദേഹം പല ഡിസിഷനും കറക്റ്റ് ടൈമിൽ എടുത്തില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.